എല്ലാവർക്കും ടേസ്റ്റ് മേക്കറിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മൾ മുന്നേ കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അവരുടെ തന്നെ സിക്കന്ദർ സ്റ്റോറിൻ്റെ തന്നെ വേറെ കുറച്ച് പ്രോഡക്ട്സ് ആണിത്. അതായത് നമ്മുടെ അയൺ പ്രോഡക്ട്സും അതുമാത്രമല്ല കാസ്റ്റ് അയണിൻ്റെ തന്നെ വേറെ കുറച്ച് പാത്രങ്ങളുമാണ്. അത് നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ്. ഇത് ഫസ്റ്റ് ബോക്സാണ്, അതിലുണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മുടെ പാത്രങ്ങളുടെയൊക്കെ മൂടിയാണ്. ഇത് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ ഇത്രയും പ്രോഡക്റ്റ്സ് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സാണിത്. അതായത് നമ്മുടെ ഒരു കടായിയാണിത്. ഇത് നല്ല സ്മൂത്ത് ഫിനിഷായിട്ടുള്ള, കണ്ടാൽ തന്നെ അറിയാം അത്രയും ഇതിന് ഫിനിഷിങ്ങും നല്ല ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമുക്കൊന്ന് ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ഇതിൽ വെക്കാം, നല്ല ഭംഗിയാണ്. ഇത് മാർവാടി കടായിയാണ്. അതായത് നമുക്ക് റൊട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ഒരു ജോയിൻറ്റോടുകൂടിയ ഒരു കടായിയാണിത്. വളരെ ചെറുതാണ്, നമുക്ക് ബോട്ടമൊക്കെ വളരെ തിന്നായിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഓംലെറ്റ് അങ്ങനെയുള്ള നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരെണ്ണമാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ ഇങ്ങനത്തെ തടിയിലുള്ള തവികളും കൂടെ ഉണ്ടായിരുന്നു. ഇതാ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം, ചിക്കനൊക്കെ നമുക്ക് ഈ ഓയിൽ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. ഇതാണ് എനിക്ക് ഇതിൽ വേറൊരു ഇഷ്ടപ്പെട്ടൊരു പാത്രം എന്ന് പറയുന്നത്. ഇതും ഒരു കടായി തന്നെയാണ്, പക്ഷേ ഇത് എല്ലാം നല്ല സ്മൂത്ത് ഫിനിഷോടുകൂടിയ ജോയിൻലെസ് ആയിട്ടുള്ള പിടികളാണ് ഇതിൻ്റെ എല്ലാം. നല്ല ബോട്ടമൊക്കെ ആയിട്ട് ഒരു 2 കിലോയൊക്കെ അതിനകത്ത് നിന്ന് വേഗം, അങ്ങനത്തെ പാത്രങ്ങളാണത്. ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തവ തന്നെയാണ്. അപ്പം ഇത് നല്ല വെയിറ്റുണ്ട്, കുഴപ്പമില്ല. ഇത് സ്പെഷ്യൽ ജിലേബി കടായിയാണ്. കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ ഇതിൻ്റെ വലിയൊരു സൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അതിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ്. ഇത് യോക്ക് പാൻ ആണ്, നമുക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതും ഒരു സ്കില്ലറ്റാണ്. ഇത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കില്ലറ്റാണ്. ഇത് വന്നിട്ട് കടായിയാണ്. അതായത് നമുക്ക് ചിക്കനോ അങ്ങനെയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ 8 ഇഞ്ചിൻ്റെ ഒരു സ്കില്ലറ്റാണിത്. അപ്പം ഇത്രയും പാത്രങ്ങളാണ് ആ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത്, 3 ബോക്സസിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നോൺ സ്റ്റിക് പാനോ അങ്ങനെയുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല തടിയുടെ തവിയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തവയാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്, എന്നാലും കുഴപ്പമില്ല, നല്ല ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് ജിലേബി കടായിയാണ്. അവരുടെ തന്നെ അവർ ഓയിൽ സീസണിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് അയണാണ്, പ്യുവർ അയണാണ് ഇതിപ്പോൾ. ഇതിന് ജോയിൻറ്റോട് കൂടിയ നല്ല ഒരു കടായിയാണ്. ഇത് മാർവാടി തവയെന്ന് പറയും. അതായത് നമുക്ക് റുമാലി റോട്ടി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ല, ഇത് തിരിച്ച് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്ത് വേണോ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു ചെറിയ സ്കില്ലറ്റാണ്. ഇത് 8 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്കില്ലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് ഉള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് വന്നിട്ടൊരു കടായി. ഇത് നമ്മൾ നല്ല ബോട്ടമോട് കൂടിയ ഇൻഡക്ഷൻ ബേസ്ഡ് ആണിത്, ഇൻഡക്ഷനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് നല്ലതുപോലെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന യോക്ക് പാനാണ്. അതിൻ്റെ ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ വലിയ സൈസും ഉണ്ട്. അതിൻ്റെ ആ യോക്ക് പാനിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. പക്ഷേ ഇതിൽ നമുക്ക് ഈ പാൻ കേക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാത്രമാണ്. ഇത് നമുക്ക് ഫിഷ്, ചിക്കൻ ഇങ്ങനെയൊക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഓയിലൊക്കെ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാനാണ്. നല്ല ഭംഗിയായിരിക്കും നമ്മളിതിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ വരകളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി. ഇത് ഒരു ഡീപ്പ് പാൻ കടായിയാണ്, ജോയിൻലെസ് ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റുമാണ്, അതുമാത്രമല്ല നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണ്. ഇത് കാണുമ്പോൾ തന്നെയാണ് നല്ല ഭംഗിയുണ്ട്. ഇത് ഡീപ്പ് ബോട്ടമോട് കൂടിയ ഒരു ചെറിയ ഒരു കടായിയാണ്. ഇതിൻ്റെ വലത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഏറ്റവും ചെറിയ സൈസാണിത്. പിന്നെ ഇത് 2 മൂടിയാണിത്. അതിൻ്റെ കൂടെ അവരതിൻ്റെ അറ്റാച്ച്മെൻറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ സ്കില്ലറ്റാണ്. ഇതൊരു 8 ഇഞ്ചിൻ്റെ സ്കില്ലറ്റാണ്. ഇത് നല്ല ഫിനിഷിംഗ് ആണ്, കാണുമ്പം തന്നെ അറിയാൻ കണ്ടില്ല. നല്ല ഫൈനായിട്ട് അവർ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാന്. അതുമാത്രമല്ല ഇതിന് നമുക്ക് പിടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജോയിൻ്റ് ചെയ്തേക്കാണെന്ന്, അങ്ങനെയല്ല. ഇതിൻ്റെ കൂടെയുള്ളതാണ്, ജോയിൻ്റൊന്നും ചെയ്തിട്ടില്ല. അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്കില്ലറ്റാണിത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഈ വന്ന പ്രോഡക്റ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതായത് നമ്മുടെ ഒരു നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണിത്. അതുമാത്രമല്ല നമുക്ക് ചിക്കനൊക്കെ ഇതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും കറി വയ്ക്കാനും ഒക്കെ പറ്റും. നല്ല ഡീപ്പ് ബോട്ടമോട് കൂടിയ ഒരു നല്ല ഒരു കടായിയാണിത്. ഇതിൻ്റെ ഫിനിഷിംഗ് കണ്ടാൽ അത്രയ്ക്ക് ആർക്കായാലും ഇത് അത്രയും ഇഷ്ടപ്പെട്ടു പോകും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.